നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ നിന്ന് കെ കെ ശൈലജ ഒഴിവാക്കിയ നടപടിയിൽ സോഷ്യൽ മീഡിയകളിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. സംഭവത്തിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ വിഭാഗം മേധാവിയും മലയാളിയുമായ മുരളി തുമ്മാരക്കുടി. എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാകട്ടെ നിന്നുള്ള പാർട്ടിയുടെ തീരുമാനം ഉണ്ടാക്കുന്ന സന്തോഷത്തിന്റെ മുന്നിൽ ഒന്നുമല്ല ടീച്ചറെ ഒഴിവാക്കിയതെന്ന് മുരളി തുമ്മാരക്കുടി ഫേസ്ബുക്കിൽ കുറിച്ചു. മുരളി തുമ്മാരക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെ: ഇവിടെ ഉണ്ടാകുമെന്നതിൽ സാക്ഷ്യമായി കുറച്ചു ദിവസമായി ഫോൺ അടുത്ത് വെച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. പക്ഷേ വിളിയൊന്നും വന്നില്ല, മിസ്ഡ് കോളും കണ്ടില്ല. ഇന്ന് പുതിയ മന്ത്രിസഭയിൽ അംഗങ്ങളുടെ പേരുകൾ വന്നു, എന്റെ പേരില്ല. പോട്ടെ, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലോ. സ്ത്രീകൾ 3 പേരുണ്ട്, വലിയ സന്തോഷം. യുവാക്കൾ പലരുണ്ട്. മന്ത്രിസഭയുടെ ശരാശരി പ്രായം 5 വയസ്സെങ്കിലും കുറഞ്ഞിട്ടുണ്ട്, അതും സന്തോഷമാണ്. സുഹൃത്തുക്കൾ പലരും മന്ത്രിസഭയിലുണ്ട്, പക്ഷെ ആശംസ അർപ്പിക്കുന്നില്ല, പണിയാവരുതല്ലോ. ശൈലജ ടീച്ചർ മന്ത്രിസഭയിലില്ല, അതിൽ വിഷമമുണ്ട്. ആർക്കാണ് വിഷമം ഉണ്ടാക്കാത്തത്? നിപ്പയുടെ കാലം മുതൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മുന്നിൽ നിന്നും നയിച്ച ആളാണ്. കൊറോണയുടെ കാലത്ത് ലോകത്തിന് തന്നെ മാതൃകയായ ആളാണ്. കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ വിജയിപ്പിച്ചുവിട്ട ഒരാളാണ്. ഇത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുമെന്ന് സ്വാഭാവികമായും ആര് പ്രതീക്ഷിക്കും, ആഗ്രഹിക്കും ചെയ്യും. പക്ഷേ ആ വിഷമം ഒന്നും, എല്ലാ മന്ത്രിമാരും പുതുമുഖങ്ങളാകട്ടെ എന്നുള്ള പാർട്ടിയുടെ തീരുമാനം ഉണ്ടാക്കുന്ന സന്തോഷത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. സ്വന്തം നേതാക്കളിൽ, പ്രവർത്തകരിലും വോട്ടർമാരിലും വിശ്വാസമുള്ള ഒരു പാർട്ടിക്ക് മാത്രം ഇത്തരം റിസ്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ റിസ്ക് എടുക്കുന്ന രാഷ്ട്രീയ ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് വിശ്വാസം വരുന്നത്. പുതുമുഖങ്ങളുടെ ഈ മന്ത്രിസഭ ഏറെ സന്തോഷം നൽകുന്നു. ഇവരിൽ ഇതിനു മുമ്പുള്ളവരിൽ കൂടുതൽ കഴിവുള്ളവർ ഉണ്ടായേക്കും, അത് നമുക്ക് കാത്തിരുന്നു കാണാം. കേരള രാഷ്ട്രീയത്തിൽ ടീച്ചർ ഇനിയും കാണുമെന്നതിലും എനിക്കൊരു സംശയവുമില്ല. പി രാജീവിനെ രണ്ടാമത് രാജ്യസഭയിലേക്ക് അയക്കാതിരുന്നപ്പോഴും എത്രയോ ആളുകൾ അത് ആവശ്യപ്പെട്ടു. എന്തൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടായി, ഇപ്പോൾ ആ രാജീവ് മന്ത്രിയാകുന്നു. അതുപോലെ പാർട്ടിയിലും ഗവൺമെന്റിലും ടീച്ചറുടെ കഴിവുകൾ ഇനിയും ഈ സമൂഹത്തിനായി ഉപയോഗിക്കപ്പെടുമെന്നതിനാൽ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ അധികാര സ്ഥാനങ്ങൾ സ്ഥിരമല്ലെന്നും പ്രവർത്തകരിൽ ആർക്കും അത് ലഭിക്കാമെന്നുള്ള സന്ദേശം ഇപ്പോൾ തന്നെ അണികൾക്ക് കിട്ടിക്കഴിഞ്ഞു. രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ കുറച്ചു പേർക്ക് സ്ഥിരമായി കിട്ടുന്ന പാർട്ടികൾ ശോഷിച്ചു വരുന്നതും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്ന പാർട്ടികൾ വിജയിച്ചു വരുന്നതും കേരള രാഷ്ട്രീയത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയം വേണ്ട. യുവാക്കളെങ്കിലും അക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.